ഇവിടുത്തെ ഈ മാമിങ്ങളുടെയൊക്കെ എന്താ സ്പീഡ്? കൂലിക്കുള്ള പണിയാണേ. നമ്മൾ അത്ര മതി. നമ്മൾ ഇമാമിൻ്റെ ഒപ്പം പോയാൽ മതി, നമുക്ക് ആ റക്കായത്ത് കിട്ടും. ഫാത്തിഹ മുഴുവനാക്കാൻ നിൽക്കേണ്ടതില്ല. ഈ ഫാത്തിഹ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് ഒറ്റയ്ക്ക് നിസ്കരിക്കണവനും മറ്റവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? ഫാത്തിഹ നിർബന്ധമാണ്. പക്ഷേ ബാക്കിലുള്ള മസ്ബൂക്കിന് മഅ്മൂമിന് അല്പം വൈകി വന്നതുകൊണ്ട് അവൻ്റെ ഒരു ഇളവാണ്. ഓന് റുക്കു കിട്ടിയാലും മതി. ആ ഓതുകയാണെങ്കിൽ ഉറക്കോത നിസ്കാരത്തിലാണെങ്കിൽ ബാക്കിൽ ബാക്കിൽ ഇങ്ങനെ ഓതിപ്പോയാൽ മതി. ഇമാമും ജമായത്തായി നിസ്കരിക്കുമ്പോൾ ബാക്കിൽ വന്നോന് ഈ ഫാത്തിഹ കിട്ടിയില്ലെങ്കിലും റക്കായത്ത് കിട്ടും. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പറ്റൂല. അങ്ങനെ വേണ്ടില്ല. ഇമാം ഓതിൻ്റെ ഇടയിൽ തന്നെ ഓതിയായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലതു ഭാഗത്ത് നേരെ തന്നെ നിൽക്കണം. ഒരേ സഫ് നിൽക്കുമ്പോൾ നിൽക്കണം. ആ ബിഗൈരി തഖദ്ദുമി വലാ തഅഖുർ, മുന്താനും പാടില്ല പിന്താനും പാടില്ല. വബിഹംദിയും ചില റിവായത്തുകളിലുണ്ട്. ആ റിവായത്തിന് ചിലത് വിമർശന വിധേയമാണ്, ഹസനായ ചില റിവായത്തുകളും അതിലുണ്ട്. ആ മുൻകടക്കണില്ലല്ലോ, നേരെ കിടന്നല്ല അറിഞ്ഞ്. ആ അതുപോലെ ഇമാം സുജൂദിലെത്തിയതിന് ശേഷമേ മഅ്മൂം ഇവിടുന്ന് പുറപ്പെടാൻ പാടുള്ളൂ. ഇത് കുറച്ച് പ്രായമുള്ള ഇമാമൊക്കെ ആണെങ്കിൽ അള്ളാഹു അക്ബറിനോട് പോയി കിടക്കുന്നുണ്ടാവും. എണീക്കലും അങ്ങനെ തന്നെ, അള്ളാഹു അക്ബറിനോട് ഇപ്പം പോയി എണീറ്റവിടെ കാത്തുക്കുണ്ടാവും പോയിട്ട്. അത് പാടില്ല. സമിയല്ലാ ലിമന്നാമിത്ത കഴിഞ്ഞ് എത്തിദാല് കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ തന്നെ ഇമാം സുജൂദിലെത്തിയിട്ടേ മഅ്മൂം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇമാമിൻ്റെ ഒപ്പം തന്നെ അങ്ങ് പോയത്. അതുപോലെ എണീക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇമാം എണീറ്റെന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എണീക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരുന്നിട്ട് എണീക്കല്ലേ. ഇവാളി ഇരുന്നൊക്കെ എണീക്കുമ്പോഴത്തേനിപ്പം ഡും എന്നാണ് പോയി അവിടെ ഒക്കെ ഉണ്ടാവും. ആ സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളെ ഒരാൾ ഫർളാണെന്ന് വിചാരിച്ച് തുടർന്നാൽ ഒരു കുഴപ്പമല്ല. അത് നമ്മളതിന് ജഹറാക്കൊന്നും വേണ്ട, നമ്മൾ നിസ്കരിച്ച നമ്മൾ നിസ്കരിച്ചായി. മുന്നുകൂടി നടക്കുന്നത് ഹറമിലും നിരോധിക്കപ്പെട്ടത് തന്നെയാണ്. കഴിയുന്നതും അത് ഒഴിവാക്കണം. ഹറമിൽ അതിന് ഇളവുണ്ട് എന്ന് പറയുന്നതിന് പ്രത്യേക തെളിവൊന്നുമില്ല. ജമ്മും കസറായിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത രണ്ട് നിസ്കാരങ്ങൾ ഒരു നിസ്കാരത്തിൻ്റെ സമയത്ത് നിർവഹിക്കണേ എന്താ പറയുക, ജമ്മു എന്ന് പറയുക. അത് ലുഹർ അസറിലേക്കും ചേർക്കാം, അസർ ലുഹറിലേക്കും ചേർക്കാം, മഗ്രിബ് ഇശായിലേക്ക് ചേർക്കാം, ഇശ മഗ്രിബിലേക്കും ചേർക്കാം. വേറെ ഒരു നിസ്കാരം ഒന്നിലേക്കും എന്ത് ചെയ്യാൻ പാടില്ല, ജമ്മാക്കാൻ പാടില്ല. കേട്ടോ, ഞാൻ ജമ്മും കസറും പറഞ്ഞതിന് ശേഷം ബാക്കി ചെയ്യുക. ജമ്മും കസറിനും മനസ്സിലാക്കേണ്ടത് ജമ്മ് അത് ലുഹർ അസറിലേക്കും ചേർത്താൽ അസർ ലുഹറിലേക്കും ചേർത്താം, മഗ്രിബ് ഇശായിലേക്കും ചേർത്താൽ ഇശ മഗ്രിബിലേക്കും ചേർത്താം. ഈ നാല് നിസ്കാരങ്ങൾ പരസ്പരമല്ലാതെ വേറൊരു നിസ്കാരം തമ്മിൽ ജമ്മില്ല എന്ന് പറഞ്ഞാൽ അസർ മഗ്രിബിലേക്ക് ജമ്മാക്കലില്ല, മഗ്രിബ് അസറിലേക്ക് ഇങ്ങോട്ടുമില്ല, ഇശ സുബയിലേക്കുമില്ല, സുബ ഇശയിലേക്കുമില്ല, സുബൈ പിന്നെ ലുഹറിലേക്കുമില്ല. ചില ഖുറാഫിയാണ് വെള്ളിയാഴ്ച വന്നിട്ട് ഇങ്ങനെ കുനുതോദിക്കണത്. ആകെ വെള്ളിയാഴ്ച സുബൈക്കരിച്ചോളൂ, അത് ലുഹറിനും തലേന്നത്തെ നിസ്കാരം. അത് നിസ്കാരം തന്നെയല്ല. അങ്ങനത്തെ ഒരു ജംഇ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഏത് അവസരത്തിലും ജമ്മാക്കാം. പക്ഷേ കസറാക്കണമെങ്കിൽ യാത്ര തന്നെ വേണം. കസർ എന്ന് പറയുന്നത് യാത്രക്ക് മാത്രമുള്ള ഇളവാണ്. നാല് റക്കായത്തുള്ള രണ്ട് റക്കായത്ത് നിസ്കരിക്കണേ എന്താ പറയുക, കസർ എന്ന് പറയാം. അത് യാത്രക്ക് മാത്രമുള്ള ഇളവാണ്. യാത്ര തുടങ്ങിക്കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കസറാക്കാൻ പാടുള്ളൂ. യാത്ര ഉദ്ദേശിച്ചോന് പറ്റൂല, ദൂരപരിധിയൊന്നുമില്ല. അതൊക്കെ എങ്ങനെ പറയുക, റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഒട്ടകപ്പുറത്ത് പച്ച വെയിലത്ത് പോവല്ലേ, ഇന്ന് നല്ല കാറിലും
ഇതിലോ പോകണം. ദൂരം പറയാൻ പറ്റുമോ? അന്ന് 5 കിലോമീറ്ററിന് ഭയങ്കര യാത്രയെ, ഇന്ന് 500 കിലോമീറ്ററും ചിലപ്പോൾ എന്താവില്ല, യാത്രയാവില്ല. അതുകൊണ്ട് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിനെ യാത്രയായി കണക്കാക്കുന്നുണ്ടെങ്കിൽ അവന് ആനുകൂല്യം എടുക്കാവുന്ന, അത് അവൻ്റെ ഇഷ്ടമാണ്. തുടങ്ങുന്നതിന് മുമ്പ് കസറാക്കാൻ പാടില്ല, ജമ്മാക്ക. യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കസറാക്കാൻ പാടുള്ളൂ. മാത്രമല്ല, നമ്മളിപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി വിചാരിക്കാം, ഇപ്പോൾ ളുഹറും അസറും ജമ്മാക്ക് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അസറിൻ്റെ സമയത്ത് നമ്മൾ നാട്ടിലെത്തിയാൽ അസർ 4 നിസ്കരിക്കണം. യാത്രയിലുള്ള നിസ്കാരം ളുഹർ 2 നിസ്കരിച്ചാൽ മതി. അതാണ് എൻ്റെ നിയമം. ആ അതുകൊണ്ട് ജമ്മാക്ക എന്നുള്ള ജമ്മാക്കണത് ബുദ്ധിമുട്ടുള്ള ഏത് സന്ദർഭത്തിലാവാം, വേറെ നിവൃത്തിയൊന്നുമില്ലെങ്കിൽ, ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു രോഗിൻ്റെ അടുത്ത് നിർത്തി, സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്തി, വേറെ ആരുമില്ല, അപ്പോൾ അയാൾക്ക് എന്താക്കാം, ജമ്മാക്ക 4 നിസ്കരിക്കണം, കസറാക്കാൻ പറ്റില്ല. ഇപ്പോൾ വീട്ടിൽ കല്യാണമാണ്, വേറെ ആരുമില്ല, ഓടാനും പായാനും 1-2 ആളുള്ളൂ, അയാൾക്ക് ഒരു നിവൃത്തിയില്ല, അപ്പോൾ അയാൾക്ക് ജമ്മാക്ക. നിവൃത്തിയില്ലെങ്കിൽ ആക്കാൻ രോഗമോ യാത്രയോ ഇല്ലാതെ തന്നെ ജമ്മാക്കി എന്ന് ഹദീസിലുണ്ട്. മറലോ സഫറോ ഇല്ലാതെ തന്നെ ആ അത് വേണം. ആണുങ്ങൾ പള്ളി തന്നെ നിസ്കരിക്കണം, പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ. ആ ഞാൻ സഹോദരിമാർക്ക് എന്താ ചോദിക്കാതെ ചോദിച്ചോട്ടെ, അത് കടലാസ് കൊടുത്തേക്ക് അവൾക്ക്. ഇതാ കടലാസ് കൊടുത്ത്. വിമാനയാത്രയിൽ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നതനുസരിച്ച് ചെയ്യാം. നമ്മൾ പുറപ്പെടുന്ന സമയത്ത് നിസ്കാരം നിർവഹിച്ച് കയറിയാൽ ആ വക്കത്ത് കഴിയുന്നവരെ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, അവിടെ നിസ്കരിക്കേണ്ടതില്ല. സുബൈ ആകാശത്താണെങ്കിൽ ആകാശം നിസ്കരിക്കണം. അല്ല, അത് ഇവിടെ അതിർത്തി വിട്ടാൽ ഇവിടുത്തെ കഴിഞ്ഞു, പിന്നെ നാട്ടിലത്ത്. ഏതാണ്ട് നമുക്കറിയാലോ നമ്മളിപ്പോൾ എവിടെ പോകണത്. ആ അത് 7 ഈസാനബി ലോകത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ 7 ദജ്ജാലിൻ്റെ കാര്യത്തിലാണ് 40 എന്ന് പറഞ്ഞത്. നാൽപ്പത് ദിവസം എന്നാണ് ശരിയായ രിവായത്തിൽ കാണുന്നത്. ചില രിവായത്തിൽ 40 എന്നുണ്ട്. അത് രണ്ടും തമ്മിലുള്ള ഇഖ്തിലാഫ് നോക്കാൻ സമയം കിട്ടിയില്ല. എന്താ പറഞ്ഞേ, ഇമാമ് കുനൂത്തോതുകയാണെങ്കിൽ കൈ താത്തിയിട്ടിട്ട് നമ്മൾ ഇത്തിദാലിലെ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിയാൽ മതി, അതിന് പറ്റില്ല. ആ ഇമാമ് ഇപ്പം നിസ്കാരത്തിൽപ്പെടാത്തൊരു കാര്യം ചെയ്യാൻ നമ്മൾ പിൻപറ്റാൻ പറ്റുമോ? പ്രാർത്ഥിക്കുമ്പോൾ കയ്യർത്തി പ്രാർത്ഥിക്കുന്ന നബിചര്യയിൽ പെട്ടതല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ കയ്യർത്തുന്നത് നബിചര്യയിൽ പെട്ടതാണ്. പക്ഷേ ഫർള് നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും കയ്യർത്തി പ്രാർത്ഥിച്ചിട്ടില്ല, സഹാബികളും പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഫർള് നിസ്കാര ശേഷമുള്ള ദിക്റുകൾ ദുആകളൊക്കെ കൈ ഉയർത്താതെയാണ് നിർവഹിക്കേണ്ടത്. തറാവീ നിസ്കാരത്തിൽ രാത്രി നിസ്കാരത്തിനൊക്കെ അങ്ങ് കൈ ഉയർത്തിയതായിട്ട് ഹദീസുണ്ട്. രാത്രി നിസ്കാരത്തിന് ഖുത്ബയിലില്ല, ഖുത്ബയിൽ ഇമാമും മഅ്മൂമും ഒന്നും കയ്യർത്തേണ്ടതില്ല. ലാ 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 കേ കയ്യർത്തരുത്. രണ്ടാം ജമാഅത്ത് ഹറാമെന്നൊന്നും പറയാൻ പറ്റില്ല, പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല. ഒന്നാമത്തെ ജമാഅത്തിൽ തന്നെ എത്താനാണ് നോക്കേണ്ടത്. ആ കൂലി അതായത് രണ്ടാമത്തേനില്ല. ജമാഅത്ത് പള്ളിയിൽ ഭൂമിയെന്ത് ജമാഅത്ത്? അതുമല്ല രോഗമുള്ളവർക്കോ യാത്രക്കാർക്കൊക്കെ അല്ലാതെ. കൂടാ തറാവിയിൽ തന്നെ നമ്മൾ ഫർളിൻ്റെ നിയ്യത്തിൽ തറാവിയിൽ കൂടാ. ഇപ്പോൾ ഇമാമ് തറാവി നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ഇഷാൻ്റെ നിയ്യത്തിൽ ഇമാമിൻ്റെ ഒപ്പം കൂടാ, എന്നിട്ട് അയാൾ അത്തഹിയാത്തിൽ സലാം വിടുമ്പോൾ നമ്മൾ എണീറ്റ് ബാക്കി 2 പൂർത്തിയാക്കിയാൽ മതി. സലാം വിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറയാൻ ചില ഹദീസുകളുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ തക്ബീർ തന്നെയാണോ മൊത്തം ദിക്റിനെ കുറിച്ച് പറഞ്ഞതാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാഞ്ഞ്. വിശ്രമത്തിൻ്റെ ഇരുത്തം നിർബന്ധമാണോ? അതെ, ഇരുന്നിട്ട് തന്നെ എണീക്കണം. ഈ 1 2 3 4 10 സഹാബികളെ മുമ്പിൽ വെച്ചിട്ട്
ഒരു സഹാബി.